നമസ്കാരം ഞാൻ അനുജ തടി കേടാകാതിരിക്കാൻ തടി തപ്പി പോകണമെന്നായിരിക്കുന്നു ഖജനാവ് നിറയ്ക്കാൻ വനം വകുപ്പിലേക്ക് കണ്ണു വെക്കേണ്ട സ്ഥിതിയാണ് ട്രഷറിയിലേക്ക് പണം സ്വരൂപിക്കാൻ വനം വകുപ്പിന്റെ ഡിപ്പോകളിൽ കെട്ടിക്കിടക്കുന്ന തടികൾ ഉടൻ ലേലം ചെയ്യണമെന്ന നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് ധനവകുപ്പ് വനം വകുപ്പിന്റെ ഇരുപത്തെട്ട് ഡിപ്പോകളിലായി നൂറ്റി അമ്പത് കോടിയുടെ തടികൾ കെട്ടിക്കിടപ്പുണ്ടെന്നാണ് കണക്ക് സമയബന്ധിതമായി ലേലം ചെയ്ത പണം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന വരുമാനദായക വകുപ്പുകളുടെ യോഗത്തിൽ ധനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ കാരണമാണ് ലേലം നടക്കാത്തതെന്നാണ് വനം വകുപ്പ് നൽകിയ മറുപടിയിൽ തടസ്സങ്ങൾ നീക്കി ഉടൻ തടി വിറ്റഴിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം പല ഡിപ്പോകളിലായി ഈട്ടി തേക്ക് തുടങ്ങിയ വിവിധ ഇനം തടികളുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ അട്ടിയിട്ടിട്ടുള്ള തടികൾ ചില ഡിപ്പോകളിലുണ്ട് ചില ഡിപ്പോകളിൽ കോവിഡ് സാഹചര്യത്തിൽ ലേലം മുടങ്ങിയതും കാരണമാണ് നാൽപ്പത് തവണ വരെ ഈ ലേലം മാറ്റിവെച്ചതും ഇതിൽപ്പെടും വനം വകുപ്പ് ഉയർന്ന അടിസ്ഥാന വില നിശ്ചയിച്ചതിനാൽ കരാറുകാർ തടി വാങ്ങാൻ മടിക്കുന്നുമുണ്ട് ഇതിനിടയിൽ ബജറ്റ് വിഹിതം പോലും ധനവകുപ്പ് കൃത്യമായി നൽകുന്നില്ലെന്ന പരാതിയിലാണ് വനം വകുപ്പ് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇക്കൊല്ലവും ഇതേ നിലപാടാണ് തുടരുന്നത് കരാറുകാർക്ക് നൽകാനുള്ള തുകയും ട്രഷറിയിൽ തീരുമാനം കാത്തുകിടക്കുകയാണ് അതിനാൽ കൂപ്പിൽ നിന്നും പുതുതായി തടിമുറച്ച് ഡിപ്പോയിൽ എത്തിക്കാൻ കരാറുകാർ തയ്യാറാവുന്നുമില്ല ഇതിനൊന്നും തയ്യാറായില്ലെങ്കിലും പണം ഖജനാവിൽ നിറയ്ക്കാൻ എന്ത് മാർഗവും ചെയ്യുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ട്രഷറി നിയന്ത്രണങ്ങളുടെ കാര്യമാണെങ്കിൽ സർക്കാർ ഇഷ്ടാനുസരണമാണ് മാറ്റങ്ങൾ വരുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന പേര് പറഞ്ഞ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് സർക്കാരിന്റെ ആഡംബര പരിപാടികൾ വരുമ്പോൾ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കി പണം ചിലവഴിക്കുന്നത് ആ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ധനവകുപ്പിനു ബാധിക്കുന്ന കാര്യമല്ലെന്നാകുന്നു എന്നതാണ് അത്ഭുതം ഓരോ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുകളും ട്രഷറി നിയന്ത്രണം എന്ന പേരിൽ നട്ടം തിരിയുകയാണ് നവംബർ ഒന്നു മുതൽ നടക്കാനിരിക്കുന്ന നവകേരള പരിപാടിക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താതെയാണ് ഖജനാവിൽ നിന്നും പൈസ എടുത്ത് ചിലവാക്കുന്നത് ടൂറിസം വികസനം എന്ന പേരിൽ ദൂർത്തിന്റെ അങ്ങേയറ്റമാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ മേഖലകളിലും കുടിശ്ശികയും അഴിമതിയും നിലനിൽക്കുമ്പോഴും പ്രചാരണ പരിപാടികൾ കോടുകൾ ചിലവഴിക്കുന്നുണ്ടെന്നത് തികച്ചും പരിഹാസകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സർക്കാരെന്നു തന്നെ വീണ്ടും പറയാതിരിക്കാൻ വയ്യ